Hello friends, I am Irshad Kottapuram. Welcome back to my channel. Calicut സർവകലാശാല അതിന്റെ അഫിലിയേറ്റഡ് കോളേജുകളിലേക്ക് പി ജി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 14 വൈകിട്ട് 5 മണി വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന സമയം എന്ന് പറയുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് സബ്മിറ്റ് ചെയ്യേണ്ട രേഖകളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ചെയ്യാൻ പോകുന്നത്. അതിനുമുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഗവൺമെൻറ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ, അൺഎയ്ഡഡ് കോളേജുകൾ, ഓറിയൻ്റൽ ടൈറ്റിൽഡ് കോളേജുകൾ എന്നിങ്ങനെയുള്ള എല്ലാ കോളേജുകളിലേക്കും എല്ലാ കോളേജുകളിലും പി ജി പ്രവേശനം നേടണമെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി ക്യാപ് ഐ ഡി എടുത്തിരിക്കണം. അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാർക്കും മാനേജ്മെൻറ്റ് കോട്ടയിലാവട്ടെ, സ്പോർട്സ് കോട്ടയിലാവട്ടെ, കമ്മ്യൂണിറ്റി കോട്ടയിലാവട്ടെ എന്നിങ്ങനെയുള്ള എല്ലാ കോട്ട റിസർവേഷൻ കോട്ടകളിലും അഡ്മിഷൻ നേടേണ്ട വിദ്യാർത്ഥികളും ഈ ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു വിദ്യാർത്ഥിക്കും പി ജിക്ക് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ അഡ്മിഷൻ ലഭിക്കുന്നതല്ല. സ്പോർട്സ് കോട്ടയും മാനേജ്മെൻറ്റ് കോട്ടയൊക്കെ പ്രൊസീജിയറിൽ അല്പം വ്യത്യാസമുണ്ടെങ്കിലും ക്യാപ് ഐ ഡി എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഓൺലൈൻ രജിസ്ട്രേഷനായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടി www.cuonline.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്ത് അവരുടെ അഡ്മിഷൻ പോർട്ടലിനകത്തേക്ക് കയറുകയും ശേഷം രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്യാപ് ഐ ഡി പി ജി ക്യാപ് 220 എന്ന് പറയുന്ന ലിങ്കിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുക. പുതിയ ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ യൂസർ അല്ലെങ്കിൽ ക്രിയേറ്റ് ക്യാപ് ഐ ഡി എന്ന ലിങ്കിൽ പോയി നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ അടക്കമുള്ള, ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും അടക്കമുള്ള നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുകയും ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോൺ നമ്പർ നമ്മൾ നൽകുന്ന സമയത്ത് നമ്മളുടെ പക്കലുള്ള നമ്മളുടെ ഫോൺ നമ്പർ മാത്രം നൽകുക. പുറത്ത് മറ്റാരുടെയെങ്കിലും നമുക്ക് അവൈലബിൾ അല്ലാത്ത ഫോൺ നമ്പറുകൾ നൽകരുത്. കാരണം അലോട്ട്മെൻ്റ് അടക്കമുള്ള പ്രോസസ്സുകളും നമ്മുടെ ക്യാപ് ഐ ഡിയും പാസ്വേഡും അടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഫോൺ നമ്പറിലോട്ടായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് ഫോൺ നമ്പർ നമ്മളുടെ കൈവശമുള്ള ഫോൺ നമ്പറുകൾ തന്നെ നൽകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് നമുക്കൊരു ക്യാപ് ഐ ഡിയും അതുപോലെ തന്നെ ഒരു പാസ്വേഡും നമുക്ക് ലഭ്യമാക്കും. ഈ പാസ്വേഡും ക്യാപ് ഐ ഡിയും ഉപയോഗിച്ച് രണ്ടാമതും നമ്മൾ ഈ പറയപ്പെടുന്ന സൈറ്റിനകത്ത് കയറി രജിസ്ട്രേഷൻ ലോഗിൻ കൊടുത്ത് രജിസ്ട്രേഷൻ ആരംഭിക്കുക. ആദ്യം നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ നൽകുകയും ശേഷം നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് നൽകുകയും പിന്നീട് നമ്മുടെ കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുക. അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഒരാൾക്ക് 10 കോളേജുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്, 10 ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ 10 ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന അതിനർഹതയുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയായിട്ട് അവർക്ക് 3 കോളേജും കൂടി സെപ്പറേറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ നടപടികളിൽ ചെയ്യേണ്ടത്. കോളേജുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോളേജുകളെക്കുറിച്ചും അതിൻ്റെ മറ്റു ഡീറ്റെയിൽസുകളെക്കുറിച്ചും അവിടുത്തെ കോഴ്സുകളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് വേണം രജിസ്ട്രേഷൻ നടത്താൻ. കോളേജുകളെക്കുറിച്ചും അവിടുത്തെ കോഴ്സുകളെക്കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് സർവകലാശാല ഈ വെബ്സൈറ്റ് അഡ്രസ്സിനകത്ത് തന്നെ പ്രോസ്പെക്റ്റസും അതുപോലെ തന്നെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ നൽകുന്നുണ്ട്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം രജിസ്ട്രേഷൻ ആരംഭിക്കുക. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അപേക്ഷയുടെ അവസാന സമയത്തിലാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടയ്ക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ പേയ്മെൻറ്റായ ഇൻസ്റ്റൻ്റ് പേയ്ക്ക് അകത്താണ്. അതിൻ്റെ ലിങ്ക് എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത്, എവിടെയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ പി ജി പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളെക്കുറിച്ചും അവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ലിങ്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം അഡ്മിഷനിലേക്ക് പോവുക. അപേക്ഷയുടെ അവസാന ഘട്ടത്തിലാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് ഇൻസ്റ്റൻറ്റ് പേയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. ഫീസ് അടയ്ക്കേണ്ടത് ജനറൽ വിഭാഗത്തിന് 280 രൂപയും SC ST വിഭാഗത്തിന് 115 രൂപയുമാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് അടച്ച് ഫൈനൽ പേ ആൻഡ് സബ്മിഷൻ നടത്തി നമുക്കൊരു പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് നമ്മൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ അപേക്ഷ സക്സസ്ഫുള്ളായി എന്ന് നമ്മൾ മനസ്സിലാക്കാവൂ. അതിനിടയ്ക്ക് വെച്ച് എന്തെങ്കിലും കൺഫ്യൂഷനുകൾ ഉണ്ടെങ്കിൽ
നമ്മൾ തിരുത്തി എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം ഈ പേ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നീട് എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ടാവുക ഈ അപേക്ഷയുടെ ഡേറ്റ് അവസാനിക്കുന്നതിൻ്റെ മുമ്പ് തൊട്ട് ദിവസങ്ങളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സർവകലാശാല പ്രൊവൈഡ് ചെയ്യും. അതുവരെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പേ ആൻഡ് സബ്മിറ്റ് കൊടുത്ത് നമ്മൾക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ഓപ്ഷൻ സക്സസ്ഫുൾ ആയി എന്ന് നമ്മൾ വിശ്വസിക്കാവൂ. അത്തരത്തിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രിൻ്റ് ഔട്ട് സാധാരണഗതിയിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ അയക്കേണ്ടതില്ല. അവർ അഡ്മിഷൻ നേടുന്ന സമയത്ത് അതത് കോളേജിൽ ഈ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ അനുബന്ധ രേഖകളും നമ്മുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകളിലേക്ക് ഈ പ്രിൻ്റ് ഔട്ടും അനുബന്ധ രേഖകളും അവർ എത്തിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല അവിടെ മറ്റ് മാനേജ്മെൻറ്റ് കോട്ടകൾക്ക് മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് വേണ്ടി മറ്റെന്തെങ്കിലും അപേക്ഷകൾ ഉണ്ടെങ്കിൽ അതും അവർ അവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നൽകേണ്ടി വരും. മറ്റൊരു കാര്യമുള്ളത് വിഭിന്ന ശേഷിക്കാർക്കുള്ള അപേക്ഷ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചാലും റാങ്ക് ലിസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓരോ കോളേജുകളിലേക്ക് ലിസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അവിടെ നിന്ന് കോളേജുകളാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് അഡ്മിഷൻ നടത്തേണ്ടത്. ഇത്രയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഒന്നുകൂടി ചുരുക്കി പറയാം. ക്യാപ് ഐ ഡി എടുക്കുക. ക്യാപ് ഐ ഡി എടുത്ത ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ശേഷം നമ്മൾ കോളേജുകൾ ഒപ്റ്റ് ചെയ്യുക. ഒപ്റ്റ് ചെയ്ത ശേഷം നമ്മൾ എല്ലാം ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ച് പേ ആൻഡ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ഈ പ്രിൻ്റ് നമ്മൾ കോളേജുകളിലേക്ക് അയക്കേണ്ടതില്ല. അഡ്മിഷൻ നേടുന്ന സമയത്ത് മാത്രമാണ് അയക്കേണ്ടത്. കമ്മ്യൂണിറ്റി കോട്ട പോലുള്ള കോട്ടകളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ ഈ കോളേജുകളിലേക്ക് ആഗ്രഹിക്കുന്ന കോളേജുകളിലേക്ക് ഇത് അയക്കണം അല്ലെങ്കിൽ എത്തിക്കണം. ഇത്രയാണ് നമ്മൾ അഡ്മിഷൻ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയുമാണ് അപേക്ഷയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.